നമസ്കാരം. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു കടൽ പോലെയാണ് ഹിന്ദു മതത്തിലുള്ളത്. ത്രിമൂർത്തികളും 30 മുക്കോടി ദൈവങ്ങളും അവർ വസിക്കുന്ന കൈലാസവും ഒക്കെ ചേരുന്ന ഒരു മഹാസാഗരം. അതിനെ ഓരോന്നിനെയും വേർതിരിച്ച് കാണുക എന്നാൽ സമുദ്രത്തിലെ ജലതുള്ളികളെ അളക്കുന്നത് പോലെയോ തിരകൾ എണ്ണുന്നത് പോലെയൊക്കെ ആയിരിക്കാം. അതിന് സമമാണ് നമ്മുടെ ക്ഷേത്രങ്ങളും. വിഷ്ണുവിനും ശിവനും കൃഷ്ണനും എന്തിനധികം മഹാഭാരതത്തിലെ ശകുനിയെ വരെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനിടയിൽ അറിയപ്പെടാതെ കിടക്കുന്ന 100 കണക്കിന് ക്ഷേത്രങ്ങൾ വേറെ. ഇത്തരം ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ് കേരളത്തിലെ ധന്വന്തരി ക്ഷേത്രങ്ങളും. ദേവവൈദ്യനായ ധന്വന്തരിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളെ പറ്റിയും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നോക്കാം. ദേവവൈദ്യനെന്നും ആയുർവേദത്തിൻ്റെ ദൈവമെന്നും വിശേഷണങ്ങൾ ഏറെയുണ്ട് ധന്വന്തരിക്ക്. രോഗശാന്തിയും മുക്തിയും ലഭിക്കുവാൻ ഈ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്നൊരു വിശ്വാസവും പ്രചാരത്തിലുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായി അറിയപ്പെടുന്ന ധന്വന്തരി ആയുർവേദത്തിൻ്റെ ആചാര്യൻ കൂടിയാണ്. പാലാഴി മദന സമയത്ത് കയ്യിൽ അമൃതുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി എന്നും ഒരു വിശ്വാസമുണ്ട്. സുശ്രുതനെ വൈദ്യം പഠിപ്പിച്ചതും ധന്വന്തരിയാണെന്ന് വിശ്വാസം. മുൻപ് പറഞ്ഞതുപോലെ ധന്വന്തരിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. വടക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്നുപോലുമില്ല. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ധന്വന്തരി ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ വടക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. ദീപാവലിക്ക് 2 ദിവസം മുന്നെയാണ് ധന്വന്തരിയുടെ ജന്മദിനം വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ധന്വന്തരി ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലുവായി ക്ഷേത്രം. തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉൾപ്രദേശത്ത് ബുദ്ധിമുട്ടി മാത്രം എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഇവിടെ പക്ഷെ കേട്ടറിഞ്ഞ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്താറുണ്ട്. ആഴ്ചകളും മാസങ്ങളും ക്ഷേത്രത്തിൽ താമസിച്ച് ചികിത്സയോടൊപ്പം പ്രാർത്ഥനയും നടത്തി രോഗവും വൈയായികയും ഭേദമാക്കി ആളുകൾ തിരികെ പോകുന്നു. ഇവിടെ എത്തി ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തിയാൽ രോഗം മാറും എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഇവിടുത്തെ ഏറ്റവും പ്രധാന ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. 100 കണക്കിന് വിശ്വാസികളാണ് അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. നെല്ലുവായി ഏകാദശി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 4 ഏകാദശികളിലൊന്നും ഇതാണ്. അടുത്തതായി മരുതോവട്ടം ധന്വന്തരി ക്ഷേത്രം. നെല്ലുവായി കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ധന്വന്തരി ക്ഷേത്രം ആലപ്പുഴയിലാണ്. ചേർത്തലയിലെ മരുതോവട്ടം ധന്വന്തരി ക്ഷേത്രമാണിത്. അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായിരുന്ന വെള്ളുടു നമ്പൂതിരിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വെള്ളുടു നമ്പൂതിരിയുടെ അസാധാരണ കൈപുണ്യം കൊണ്ട് തന്നെ മരുന്ന് ഒരു വട്ടം എന്നായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ അത് മരുതോർ വട്ടം എന്നാവുകയായിരുന്നു. ചേർത്തലയിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3ാമതായി തോട്ടുവ ധന്വന്തരി ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് തോട്ടുവയിലാണ് കേരളത്തിലെ 3ാമത്തെ ധന്വന്തരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ധന്വന്തരി ക്ഷേത്രം കൂടിയാണിത്. തോട്ടുവ ക്ഷേത്രത്തിനോട് ചേർന്ന് കിഴക്കോട്ടൊഴുകുന്ന തോടിന് ഔഷധഗുണമുള്ളതായി കരുതപ്പെടുന്നു. തോട്ടുവ തോട്ടിൽ കുളിച്ച് തോട്ടുവ തേവരെ തൊഴുതാൽ സർവ്വരോഗശമനത്തിനും ആയുരാരോഗ്യത്തിനും കാരണമാകും എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ധനു 1 മുതൽ 11 വരെ ദശാവതാരം ചന്ദനം ചാർത്തൽ നടത്തുന്നു. മേടമാസത്തിലെ പൂയം നാളാണ് പ്രതിഷ്ഠാദിനം. എല്ലാ മാസത്തിലെയും തിരുവോണ നാളിൽ തോട്ടുവയിൽ നടത്തുന്ന തിരുവോണവോട്ട് വളരെ പ്രസിദ്ധമാണ്. അടുത്തതായി പ്രായിക്കര ക്ഷേത്രം. ആലപ്പുഴ മാവേലിക്കരയ്ക്ക് സമീപമാണ് പ്രായിക്കര ധന്വന്തരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തി ധന്വന്തരിയോട് പ്രാർത്ഥിച്ചാൽ സർവ്വരോഗങ്ങളിൽ നിന്നും ശമനം ഉണ്ടാകുമെന്നും വിശ്വാസം. ഇവിടെയുള്ള 2 ശ്രീകോവിലുകളിൽ 1ൽ ശിവനും അടുത്തതിൽ ഗണപതി, ശ്രീകൃഷ്ണൻ, ശാസ്താവ് എന്നിവർ ഒന്നിച്ചുമാണ് പ്രതിഷ്ഠ. മാവേലിക്കരയിൽ നിന്നും ചെങ്ങന്നൂർ തിരുവല്ല റോഡിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം.